ദൈവം നൽകിയ പുതിയൊരു ദിവസത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാം. ഏവർക്ക് ചെറിയ വചനവിരുന്നിലേക്ക് സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:8 നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. ഇതാണ് വചനം പറയുന്നത്. അപ്പോൾ നല്ലൊരു അപ്പൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് നമ്മുടെ ഈ വചനമാകാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പന്മാരെ ശ്രദ്ധിക്കണം. മക്കൾ ചോദിക്കുന്നതിന് മുമ്പേ അവരുടെ ആവശ്യം അറിയേണ്ടവനാണ് അപ്പൻ. 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം: ആഗ്രഹം, ആവശ്യം, അത്യാവശ്യം. 3 രീതിയുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങളുടെ ആഗ്രഹം അറിയുന്നു എന്നല്ല പറഞ്ഞാണ്, ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില പിള്ളേർ കത്തുന്ന തിരി കാണുമ്പോൾ കുഞ്ഞു വാവകൾ അതിൽ കയറി പിടിക്കാൻ, അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയും. പക്ഷെ നമ്മൾ കൊടുക്കാറുണ്ടോ? കൊടുക്കാറില്ലല്ലോ. അത് കൊച്ചിന് നല്ലതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതങ്ങ് മാറ്റിവെപ്പിക്കും. എത്ര കരഞ്ഞാലും നമ്മൾ കൊടുക്കുകയല്ല. ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് വേണം. നമ്മുടെ സ്വർഗത്തിലുള്ള അപ്പൻ്റെ പ്രത്യേകത ഇതാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ എടുത്ത് എറിയുമ്പോൾ ദൈവം അത് നോക്കും, അത് ആവശ്യമാണോ എൻ്റെ കൊച്ചിന്. ഇനിയിപ്പോൾ ഇത്രയും ചിലപ്പോൾ സാമ്പത്തികമായി ഇത്രയും ഉയർച്ച കുട്ടി ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ കൊച്ച് അഹങ്കരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടി താഴെ വീഴാം, ചിലപ്പോൾ കൂട്ടത്തിലുള്ളവർ കാല് മാറാം. ഇതെല്ലാം ദൈവം മുൻകൂട്ടി കണ്ടിട്ട് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദൈവം കട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പലതും നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, ദൈവത്തിന് നിൻ്റെ ആവശ്യം അറിയാം. ആവേശത്തോടുകൂടി ആഗ്രഹം പറഞ്ഞോ, പക്ഷേ ദൈവത്തിന് അത് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. ദൈവം ചെയ്തോളും. അതുകൊണ്ട് നമ്മൾ പറയേണ്ട കാര്യം പറയുക, വാശി പിടിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം 2 കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. 1, എല്ലാ അപ്പന്മാർക്കും ഉണ്ടാവേണ്ട പ്രത്യേകം തന്നെയാണ്, ആവശ്യമുണ്ടോ ഇത് പിള്ളേർക്ക് എന്നുള്ളത് ശരിക്കും ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ആഗ്രഹം എല്ലാം പൂർത്തീകരിക്കുന്ന ദൈവ സ്വഭാവമല്ല, ആവശ്യമാണ് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്രകാരമുള്ള നല്ലൊരു ദിവസമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹം കൊടുക്കാം. അത് ദൈവം എന്നിൽ ആവശ്യമാണെന്ന് കാണുന്നെങ്കിൽ തരട്ടെ എന്നുള്ള മനോഭാവത്തോട് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.